നമസ്കാരം. മെയ് മാസം ആരംഭിച്ചത് മുതൽ രാജ്യത്ത് അതിതീവ്ര കോവിഡ് വ്യാപനമായിരുന്നു നാം കണ്ടത്. ദിനം പ്രതിയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 500,000 വരെ കടന്നു. എന്നാൽ വാക്സിനേഷനും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളും കർഫ്യൂ മറ്റും ഏർപ്പെടുത്തിയതോടെ ദിനം പ്രതിയുള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്താൻ തുടങ്ങി. ഇപ്പോൾ ദിനം പ്രതിയുള്ള രോഗികൾ 150,000 താഴെയാണ്. ഇന്നത് 90,000 അടുപ്പിച്ചാണ് എത്തിയിരിക്കുന്നത്. വാക്സിനേഷൻ നടത്തുന്നത് കൃത്യമായി പുരോഗമിക്കുന്നത് കൊണ്ട് കൂടിയാണ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി സൗജന്യ കോവിഡ് വാക്സിൻ എല്ലാവർക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ രാജ്യം സൗജന്യ കോവിഡ് വാക്സിനേഷനിലേക്ക് കടക്കുമ്പോൾ സാമ്പത്തികമായി ബാധ്യതകൾ ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമായിരുന്നു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ട കാര്യങ്ങൾക്ക് പണമില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് പണമെന്നാണെന്നാൽ കേന്ദ്രം ചോദിക്കുന്നത്. വാക്സിനേഷന് വേണ്ട പണമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകാനുള്ള പദ്ധതിക്ക് 50,000 കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. ഇതിനാവശ്യമായ പണം കൈവശമുണ്ടെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. മോദി സർക്കാരിന്റെ ശക്തമായ തീരുമാനത്തിലാണ് ഇത്തരത്തിൽ എല്ലാവർക്കും സൗജന്യ കോവിഡ് വാക്സിൻ എന്ന ജനക്ഷേമപരമായ തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ ആവശ്യത്തിന് പണമുള്ളതിനാൽ സൗജന്യ വാക്സിനേഷനായി ഉടൻ സപ്ലിമെന്ററി ഗ്രാന്റുകൾ തേടേണ്ടതില്ല. 2nd റൗണ്ടിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തോടനുബന്ധിച്ച് സപ്ലിമെന്ററി ഗ്രാന്റുകൾ ആവശ്യമായി വന്നേക്കാം. വാക്സിൻ നൽകാൻ നിലവിൽ പണമുണ്ടെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വാക്സിനേഷൻ പൂർത്തീകരിക്കാൻ വിദേശ വാക്സിനുകളെ ആശ്രയിക്കേണ്ടി വരില്ല എന്നും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഭാരത് ബയോടെക്, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ വാക്സിനുകളിലൂടെ ജനങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ സാധിക്കുമെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. ഫൈസർ, മൊഡേണ വാക്സിനുകൾ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ചർച്ചകൾ കമ്പനിയുടെ ചില നിബന്ധനകൾ കാരണം തടസ്സപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അടുത്ത വർഷം ജനുവരി വരെ വാക്സിൻ ഇന്ത്യയിലെത്തിക്കാൻ മൊഡേണയ്ക്ക് പദ്ധതിയില്ല എന്നും കേന്ദ്രം സൂചിപ്പിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബയോളജിക്കൽ ഈ കമ്പനിയുടെ 30 കോടി ഡോസ് വാക്സിൻ ഓർഡർ നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ കേന്ദ്രം അറിയിച്ചിരുന്നു. ഇതിനായി 1,500 കോടി രൂപ മുൻകൂറായി നൽകിയിട്ടുമുണ്ട്. കോവാക്സിൻ, കോവിഷീൽഡ് എന്നിവയ്ക്ക് പുറമെ സ്പുട്നിക് 5 വാക്സിനും ഇന്ത്യയിൽ അനുമതിയുണ്ട്. അതേസമയം വലിയ അളവിൽ സ്പുട്നിക് വാക്സിൻ ലഭ്യമാകില്ലെന്നും ഇതിന്റെ സംഭരണം ആരംഭിച്ചിട്ടില്ല എന്നും അധികൃതർ പറയുന്നു. സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയും രോഗികളുടെ എണ്ണവും കണക്കാക്കിയായിരിക്കും പുതുക്കിയ നയപ്രകാരം കോവിഡ് വാക്സിൻ വിതരണമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും കോവിഡ് വാക്സിൻ സൗജന്യമാക്കി 21 മുതൽ പുതിയ വാക്സിൻ നയം നടപ്പാക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാജ്യത്ത് നിർമ്മിക്കുന്ന വാക്സിനുകളുടെ 75% ഇനി മുതൽ കേന്ദ്ര സർക്കാർ വാങ്ങി സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി നൽകും. ഇവ ജനസംഖ്യ, രോഗബാധയുടെ കാഠിന്യം എന്നിവ പരിഗണിച്ചായിരിക്കും വിതരണം ചെയ്യുക. വാക്സിൻ പാഴാക്കുന്നത് അനുവദിക്കുന്നതിനെ ബാധിക്കുമെന്നും പുതിയ മാർഗനിർദ്ദേശം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കേന്ദ്രം ഏറ്റെടുക്കുന്ന വാക്സിന് ശേഷം വരുന്ന ഡോസുകൾ സ്വകാര്യ ആശുപത്രികൾക്ക് വാങ്ങാമെന്നായിരുന്നു പ്രധാനമന്ത്രി നടത്തിയ മറ്റൊരു പ്രഖ്യാപനം. ഇത്തരം ഡോസുകൾക്ക് സർവീസ് ചാർജായി 150 രൂപ മാത്രമായിരിക്കണം ഈടാക്കേണ്ടത്. എന്നാൽ സ്വകാര്യ ആശുപത്രികൾക്ക് അനുവദിക്കുന്ന വാക്സിന്റെ വില കമ്പനികൾക്ക് നിശ്ചയിക്കാമെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. June 21 മുതൽ വാക്സിൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വാക്സിനുകൾ ഉൾപ്പെടെ കേന്ദ്രം വാങ്ങി സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി അനുവദിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. മഹാമാരിയിലും ജനക്ഷേമം മാത്രം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.